നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കെ പി സി സിയുടെ കാര്യം വലിയ രസമാണ്. ഈയിടെ കോട്ടക്കയിട്ട് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ ഡൽഹിയിലൊക്കെ ഒന്ന് കറങ്ങി. തണുപ്പാണ് ഡൽഹിയിൽ, അതുകൊണ്ടാണ് കോട്ടിട്ടത് കേട്ടോ. അതോ ഇനി കോട്ടിട്ടാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാകും എന്ന ആൾക്കാർ വിചാരിച്ചുകൊള്ളും എന്ന് വിചാരിച്ചാണോ എന്തോന്നറിയില്ല. ഏതായാലും കോട്ടിട്ട് കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷേ കെ പി സി സി ഭാരവാഹിത്വവും സംഘടനാ തെരഞ്ഞെടുപ്പും ഒക്കെ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ. സ്വന്തം പാർട്ടിയിലേക്ക് കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത ഒരു പാർട്ടി, സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത കുറേ നേതാക്കളും പ്രവർത്തകരുമുള്ള പാർട്ടി, ദേശീയ തലത്തിൽ ഒരു കുടുംബം മാത്രം അധ്യക്ഷന്മാരും അധ്യക്ഷമാരും ആകുന്ന ഒരു പാർട്ടി, വലിയ പാരമ്പര്യമാണത്രേ പാർട്ടിക്ക്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഒറ്റിക്കൊടുക്കലിൻ്റെയും അതുപോലെ തന്നെ കുതികാൽവെട്ടിൻ്റെയും പാരമ്പര്യമാണ് ഇതൊക്കെ എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ പാർട്ടിയാണത്രേ, ജനാധിപത്യ പാർട്ടിയാണത്രേ, മതേതര പാർട്ടിയാണത്രേ. എന്നിട്ട് എവിടെ കോൺഗ്രസ്? കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് പറയാതിരിക്കുക ഭേദം. ഗ്രൂപ്പിൻ്റെ അയ്യരുകളിയാണ്. ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പാണ്, ഓരോ നേതാക്കൾക്കും ഓരോ പ്രവർത്തകർക്കും കൂടി ഇനി ഓരോ ഗ്രൂപ്പായി കഴിഞ്ഞാൽ എല്ലാം ആയി. ഇവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ വടംവലി, ജാതിമതം പറഞ്ഞ് വടംവലി, സ്ഥാനമാനങ്ങൾ പറഞ്ഞ് വടംവലി, പാരമ്പര്യം പറഞ്ഞ് വടംവലി. എന്നിട്ടും സ്ഥാനമാനങ്ങൾ മാത്രം, സ്ഥാനമാനങ്ങളാണല്ലോ വേണ്ടത്. പിന്നെ മുഖ്യമന്ത്രിയാവാൻ കുപ്പായവും തയ്പ്പിച്ച് പ്രതിപക്ഷ നേതാവ് ഇടയ്ക്ക് ഡൽഹിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ നടത്തുന്നു. പണ്ട് യു പി എ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ബി ജെ പി സർക്കാർ പറഞ്ഞപ്പോൾ അതൊക്കെ തെറ്റാകുന്നു. അതായത് എതിർക്കാൻ ആശയങ്ങളില്ല, ആശയദാരിദ്ര്യം, വിഷയദാരിദ്ര്യം ഒന്നും പറയാനില്ല. പറയാൻ അറിയാവുന്നവരാണെങ്കിലോ ഒന്നും മിണ്ടുകയില്ല. അങ്ങോട്ടിങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടിങ്ങോട്ടും തമ്മിൽ തല്ലാൻ തന്നെ നേരമില്ല. അപ്പോഴാണ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ. ഇപ്പോൾ 155 പേരുടെ ഭാരവാഹി പട്ടിക, ജംബോ ലിസ്റ്റാണ്. കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിൻ്റെ ചുമതലയുള്ള എ എസ് എസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിൻ്റെ അനുമതിക്കായി കൊടുത്തത്. രാത്രിയോടെ, അന്ന് രാത്രി തന്നെ സോണിയാഗാന്ധിക്ക് മുന്നിലെത്തി. പക്ഷേ സോണിയാഗാന്ധി പട്ടിക കണ്ടപാടെ തന്നെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു. ഒപ്പിട്ടില്ല അവർ. അല്ല, അവർക്കൊരു ശക്കലം ബുദ്ധിയും ബോധമൊക്കെ കാണും. ഇവരെക്കാളും കുറച്ചുകൂടെ ഒരു ശക്കലം കൂടെ, കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഭാരവാഹി പട്ടിക ചുരുക്കാനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ശ്രമങ്ങൾ ഗ്രൂപ്പ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിജയിച്ചിരുന്നില്ല നേരത്തെ. എന്നാൽ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നടപടി മുല്ലപ്പള്ളിയുടെ നിലപാടിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരാൾ ഒന്ന് എഴുതി കൊടുക്കും, ഒരാൾ മറ്റൊന്ന് എഴുതി കൊടുക്കും, അങ്ങോട്ട് എഴുതി കൊടുക്കും, ഇങ്ങോട്ട് എഴുതി കൊടുക്കും. പ്രവർത്തന മികവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പട്ടിക എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തോന്നുംപടിയാണ് ആൾക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ ഭാരവാഹികളെ നിശ്ചയിക്കേണ്ടത്? ന്യായമായ ചോദ്യം. സോണിയാഗാന്ധി ആയാലും ന്യായം പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടേ? തീർച്ചയായും വേണം. വർക്കിംഗ് പ്രസിഡന്റുമാരുടെ എണ്ണം 4 നിന്ന് 6 ആക്കുകയും 13 വൈസ് പ്രസിഡന്റുമാർ, 42 ജനറൽ സെക്രട്ടറിമാർ, 94 സെക്രട്ടറിമാർ എന്നിവരടങ്ങുന്നതായിരുന്നു 155 പേരുടെ ജംബോ പട്ടിക. അതായത് അവനവന് ഇഷ്ടമുള്ളവരെ എല്ലാം പട്ടികയിൽ തള്ളിക്കേറ്റിട്ടുണ്ട്. അവരുടെ പ്രവർത്തന മികവോ പാരമ്പര്യമോ അവരുടെ പാർട്ടി പിന്തുണയോ ഒന്നും കണക്കാക്കിയിട്ടില്ല. അതായത് അവർക്ക് വേണ്ടത് സ്ഥാനമാനങ്ങൾ മാത്രം. അത് ഹൈക്കമാൻഡ് ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നു. അല്ല, ഹൈക്കമാൻഡ് കേരളത്തിലെ കാര്യങ്ങൾ അതിനുവേണ്ടി തന്നെ കുറേ നേരം മാറ്റി വെക്കേണ്ടി വരും. മുകുൾ വാസ്നിക്കൊന്നും പോരാ, ഒരു 10-15 പേരൂടെ വേണം എ എസ് എസ് ജനറൽ സെക്രട്ടറിമാരെ കേരളത്തിലെ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താനായിട്ട്. എന്നാലേ കേരളത്തിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടൂ. കാരണം കഴിഞ്ഞ തവണ 2019 സീറ്റ് കിട്ടിയല്ലോ, അതിൻ്റെ കാരണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും അങ്ങനെ കേരളത്തിലെങ്കിലും കുറച്ച് എം പിമാരെ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു എണ്ണം തികയ്ക്കാൻ, ഒരു രണ്ടക്കം എണ്ണം തികയ്ക്കാൻ ദേശീയ തലത്തിൽ പറ്റൂ. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് കൂടുതൽ സോണിയാഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. എന്തായാലും കോട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ ഡൽഹിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്തോ അറിയില്ല, നോക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.